Hi friends, Assalamu alaikum. Welcome back to our channel. Appo innu njan vannittullathu nammal ration kadayil nokke kittuna godambu norku vechittulla oru laddoo inde recipe umayittanu. Appo namukku video lottu kadakkam. Ee laddoo undakkanayittu njan 1/2 glass godambu norkaanu eduthittullathu. Appo ee oru godambu norku vechittu namukku Bundi laddoo inde adhe oru texture illulla nalla tasty aayittulla laddoo thayaaraakki edukkam. Appo adhu thanne namukku idu nannayittu onnu wash cheyidittu varam. Ippo da idu nannayittu onnu wash cheythu eduthittund. Ini idu ivide maatti vekkam. Ini njan oru pan eduthu gas stove lkk vechittund. Pan onnu choodaayappo adhilekku oru spoon neyy oyichu koduthittund. Neyyum nannayittu onnu choodaayi vannappo adhilekku korchu nuts ittu kodukkanu. നമുക്കിഷ്ടമുള്ള ഏത് നട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ ഈ പാനിൽ നിന്നും മാറ്റാം. പിന്നെ അതേ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഗോതമ്പ് നുറുക്ക് അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടും. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിലായി കിട്ടണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലുള്ള വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നതാണ് ഒന്നുകൂടി ഈസി ആയിട്ടുള്ളത്. പൊടിക്കാതെ ചേർക്കുവാൻ വീണ്ടും ഒരുപാട് വെള്ളം ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയും നട്സും ഒക്കെ ചേർക്കുമ്പോഴാണ് ഈ ലഡു കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആവുന്നത്. അതിനാണ് ഇതൊക്കെ ചേർക്കുന്നത്. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈയൊരു ലഡു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫുഡ് കളറും ഒന്നും ചേർക്കുന്നില്ല. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു കൂടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ലഡു കഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. ഇപ്പോൾ ദാ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് ആറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയാലേ നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി കയ്യിലൊരു അല്പം ഓയിൽ തടവിയിട്ട് ഇതിൽ നിന്നും ഓരോ ബോൾസാക്കിയിട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ലഡുവിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ ബൂന്തി ലഡു ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പണിയാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.